사이에 이렇게 가라 나한테 이거 말 안 하니까. 그래 이런다 말이야. 먼저 타라고 약도 뭘 이 사이에 이렇게. 내가 바래는 와서 어떻게 말을 갖다 보니까 말하지 말고 근데 너 오래 했는데 야 말을 갖다 보나 맨날 안 하게 되네 안 놈 이 악마들의 가정을 하게 되네 무엇은 이래가 사람이죠 그럼 아버지의 경연들에 그 나갔던 사람들의 우리나 우리 사탄의 비하바라테 악마만나라테를 간다 아버지들의 유탄 척이야 프리스로 അവിടെ അമ്പും വില്ലും പോരാ അല്ലെങ്കിൽ വാള് പോരാ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ കരം ഉയർന്നിരിക്കണം ആത്മാഭിഷേകമുള്ള ഒരു ഭക്തന്റെ കരം ഉയർന്നിരിക്കണം ആത്മാഭിഷേകമുള്ള ഒരു ദൈവഭക്തന്റെ കരം ഉയർന്നിരുന്ന ഞാൻ പറയട്ടെ ഇസ്രായേൽ പാളയത്തെ കാത്തിരിക്കുന്ന ഒരു ജയമാണ് ഈ കരത്തെ താങ്ങാൻ രണ്ടുപേർ ആരൊക്കെയാ അഹരോനും ഹൂരും എഴുന്നേൽക്കട്ടെ യുദ്ധം വിജയിപ്പിക്കുന്നവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സംഘം എഴുന്നേൽക്കട്ടെ പരിശുദ്ധാത്മാവിൽ ഞാൻ ഈ ദൂതസഭയോട് വിളിച്ചു പറയുകയാണ് യുദ്ധം ജയിപ്പിക്കുന്നത് ധനമല്ല യുദ്ധം ജയിപ്പിക്കുന്നത് വിദ്യാഭ്യാസമല്ല യുദ്ധം ജയിപ്പിക്കുന്നത് ബിൽഡിങ്ങുകളല്ല യുദ്ധം ജയിപ്പിക്കുന്നത് നിന്റെ തലമുറയ്ക്ക് നീ ഒരു പ്രവാചകയായിരിക്കണം നിന്റെ വീടിന് നീ ഒരു പ്രവാചകയായിരിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ അതിന്റെ അർത്ഥം എങ്ങനെ യുദ്ധം ജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരാത്മാഭിഷേകം പ്രാപിച്ചു വേണം ജീവിക്കാൻ ഓ ഒത്തിരി ഭവനങ്ങൾ തകരുമ്പോൾ നിന്റെ വീട് തകരാൻ നീ അനുവദിക്കരുത് ആ വീട്ടിന്റെ ഒരു കാവൽക്കാരിയായി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഹൃദയത്തിലോട്ട് ദൈവശക്തിയെ കാരണം വ്യാപരിപ്പിച്ചുകൊണ്ട് പോകാൻ ഇനി പല ഒരു പരാജയത്തിന്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് വരരുത് ജയത്തിന്റെ ഉത്സവത്തെ വേണ്ടി പാസ്സെടുത്തുക ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവ ചെയ്യാൻ ചെയ്യുന്ന വൻകാര്യങ്ങളെ കുറിച്ച് പ്രസ്താവിക്കാനായിട്ട് വാ ഓ സ്തോത്രം സങ്കടം അറിയുന്ന അവസ്ഥകളൊക്കെ ആത്മാവിന്റെ രാത്രിയിൽ എടുത്തു മാറ്റുകയാണ് ഓ ഹല്ലേലൂയ അതിന് അപ്പുറത്തുള്ള ഒരു ഫലത്തെ വിശുദ്ധാത്മാവ് എന്റെ രാത്രിയിൽ ചേർന്ന് അവസാനം ഒരു പരാജയത്തിന്റെ വാക്കൊക്കെ പറഞ്ഞ് പോകാൻ വിധിക്കപ്പെട്ടവരല്ല നമ്മളിവിടെ അറിയാമോ അതിനുള്ള വലിയ ക്രിസ്തുവിൽ ആർക്കും ലഭിച്ചിട്ടില്ല അവസാന വരുമ്പോൾ ക്ലോസ് ചെയ്യുമ്പോ പുസ്തകം അടക്കുമ്പോ അയ്യോ എല്ലാ വർഷം അവസാനം എന്തിനു പറഞ്ഞാറില്ലേ ഒത്തിരി കാര്യങ്ങൾ തീരുമാനിച്ചു പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷം ചെയ്യും പിറ്റേ വർഷം എന്നിട്ട് പറയും ഞാൻ ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിച്ചു പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അടുത്ത വർഷം ചെയ്യാം ചെയ്ത് 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 ഒന്നും ചെയ്യുന്നില്ല ഇത് പറയുന്നത് വേദനയോടെ അവസാനം വരുമ്പോ ഇല്ല നോക്കി ശ്വാസം കഷ്ടിച്ചോട്ടാ എനിക്ക് ഇനിയും ആയുസ് എന്ന കഥ അറിയും ഞാൻ അമ്മയ്ക്ക് വേണ്ടി യുദ്ധസേവ ചെയ്യുന്നു എന്റെ പൊന്നെ അവസരം എന്തുമാത്രം തന്നു ദൈവം ഞാൻ പറയുന്നത് പുസ്തകം അടക്കുമ്പോ അടക്കുമ്പോ ഉത്സവ തിമിർപ്പിലാണ് പൗലോസ് എങ്ങനെയാണ് വെച്ചത് ഞാൻ നല്ല പോർപ്പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു റിവാർഡിന് വേണ്ടി ഞാൻ പോകാൻ തയ്യാറാണ് മനസ്സിലാകുന്നു ഞാൻ നല്ല പോർപ്പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ജയോ
Praise the Lord. ஜெயோசவம் கொண்டாடி ஜீவிச்சவர்கள் அவங்க கையில் வந்து நிலத்தை சொல்லி நீங்கள சத்தம் கேட்டபோது நீங்க பண்ணுங்க அந்த சக்தியோட ഞാൻ ചിലടത്തൊക്കെ ശുശ്രൂഷിക്കുന്നു. ഞാൻ അത് ശരിക്കും പറഞ്ഞു പറയും. പക്ഷെ നിങ്ങൾ നോക്കിയിട്ട് ഈ കാര്യം തോന്നുന്നില്ല. ഈ ദൈവസന്നിധി ചില ദൈവം മോഹം തന്നെ എന്താ പോലെ ഇരിക്കുന്നില്ല കടന്നു കൊടുത്തത് കൂട്ടി വർഷങ്ങളായിട്ട് സേവിച്ച ഒരു വിശ്വാസം എങ്ങോട്ട് എന്റെ ചെയ്ത കഴിഞ്ഞിട്ടു ഒന്ന് യേശുവിൽ നടത്തിയ വിധങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. തിരിച്ചറിയട്ടെ, ദൈവം നടത്തിയ വഴിയെ കുറിച്ച് തിരിച്ചറിയട്ടെ. കഷ്ടതയുടെ നടുവിൽ ജയോത്സവമായി ജീവിപ്പിക്കുന്നതാ ദൈവകൃപ. അപ്പോൾ ഈ പുതിയ വിശ്വാസം ചിന്തിക്കുകയാണ്, ഇവരുടെ ഇടയിൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ ഞാനെന്താ? അവന്റെ ഒന്ന് റിലാക്സ് ചെയ്യാം, ദൈവം ശ്രദ്ധിച്ചത് ഒന്ന് റിലീസാം എന്ന് ചിന്തിച്ച് വരുന്നതാണ് ഇവിടെ പ്രശ്നമാണെങ്കിൽ നമ്മുടെ നാവിലൂടെ എന്താ വരുന്നതെങ്കിൽ അങ്ങനെ അല്ല നമ്മൾ നടന്നു പറയുന്നതാ. കാരണം പ്രശ്നത്തിന്റെ നടുവിൽ നമ്മുടെ ജയോത്സവമായി നടത്തിയ ദൈവത്തെ മറന്നിട്ട് പറയുന്നതാണ്. നിന്റെ നാവ് കൊണ്ട് തന്നെ നിനക്കുള്ള പരിപാടി നീ ഒപ്പിച്ചെടുക്കുകയാ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പറ തിരിച്ചു പറഞ്ഞു, ക്രിസ്തു കഴിഞ്ഞ ആഴ്ച എന്റെ കഷ്ടതയുടെ സമയത്ത് എന്റെ കഷ്ടതയിലിരിക്കുന്ന ഒരുവനേക്ക് ഈ സാക്ഷ്യം കയറിയാണ് ഖ്യാച്ചി. അറിയാമോ, പ്രശ്നത്തോടെ വന്ന ഒരുവന്റെ മേലേക്ക് ഇതൊരു അഗ്നി പോലെ കത്തും. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇതാണ് വ്യാപരിക്കുന്നത്. ആരൊക്കെ പ്രശ്നമായിട്ട് വന്നോ അതെല്ലാം ഡിലീറ്റായി. ആരൊക്കെ എങ്ങനെയൊക്കെ വന്നോ നിന്റെ മേൽ അപ്പോൾ ഇറങ്ങി വരുന്ന സാന്നിധ്യം നിമിത്തം ആരൊക്കെ മഞ്ഞു പോലെ ഒഴുകി പോകും. ഈ തലത്തിലെ കാലം പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് രാത്രി കയറ്റി നിർത്താൻ ഏത് സാഹചര്യത്തെ നോക്കിക്കൊണ്ട് പറ ക്രിസ്തു എന്നെ ജയോത്സവമായി നടത്തിയ എന്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ അഹപ്പെട്ടപ്പോൾ എന്നെ ജയോത്സവമായി നടത്തിയ ദൈവത്തിന് സ്തോത്രം. ഞാൻ പട്ടിണി കിടന്നപ്പോൾ എന്നെ ജയോത്സവമായി നടത്തിയ എന്റെ ദൈവത്തിന് സ്തോത്രം. കള്ള സഹോദരന്മാരുടെ ആപത്തുകളും ദൂഷണങ്ങളും ഞാൻ കേട്ടപ്പോ എന്നെ ജയോത്സവമായി നടത്തിയ എന്റെ ദൈവത്തിന് സ്തോത്രം. എന്റെ ശരീരം ബലഹീനത അനുഭവിച്ചപ്പോ എന്നെ ജയോത്സവമായി നടത്തിയ എന്റെ ദൈവത്തിന് സ്തോത്രം. ആളുകൾ എന്നെ കൊല്ലുവാനായിട്ട് ഒത്തം കൂടിയപ്പോ എന്നെ അതിന്റെ പതിവിലൂടെ ജയോത്സവമായി നടത്തിയ എന്റെ ദൈവത്തിന് സ്തോത്രം. Yeah.
ന്യായപ്രമാണത്തിനെതിരെ സംസാരിച്ചപ്പോഴും ഏയ് പിന്തിപ്പോകരുത്, അതും കൂടെ വേണമെന്ന് പറഞ്ഞ് സഭയിൽ നുഴഞ്ഞു വന്ന കളസഹോദരങ്ങളാ ദുരുപദേശങ്ങൾ പ്രസംഗിച്ചതിന് എതിർത്തപ്പോൾ ഒറ്റപ്പെടുത്തിയ ഒറ്റപ്പുറവിന്റെ നടുവിലൂടെയും ജയോത്സവമായി നടത്തിയ ദൈവത്തിന് സ്തോത്രം. ആരോട് പറയുന്നു? ആരുടെയും മുഖത്ത് നോക്കി ഏത് സദസ്സിലും സത്യവചനം നീ പ്രസംഗിച്ചിട്ട് അയ്യങ്ങൾ നിനക്കെതിരെ എഴുന്നേറ്റാലും അതിന്റെ നടുവിലൂടെ നിന്റെ ജയോത്സവമായി നടക്കാൻ വിശ്വാസമുണ്ടോ? ജീവിതത്തിൽ എന്നെ തകർത്തു കളയുമെന്ന് ഏതൊക്കെ മണ്ഡലത്തിലൂടെയുള്ള സംഗതികളെ നീ തരണം ചെയ്ത് നിന്നാലും എന്റെ യാത്രയിൽ ആത്മാവിനൊരൊറ്റ വാക്കേ ഉള്ളൂ, അത് തിരുത്തിരേക്കാൻ കഴിയില്ല. വാക്യങ്ങളുടെ വാക്യം പ്രമാണിക്കാൻ 8:37 ഇതിലൊക്കെ ജയപ്രാപിക്കുന്നില്ല, പൂർണ്ണ ജയപ്രാപിക്കുന്നു. എന്നിട്ട് ഉത്സവത്തിലേക്ക് കയറുന്നു. ഹലോ, മനസ്സിലായോ? അശുതാക്കാവ് മറ്റാക്കാവും പറയാനായിട്ട് പറയും. നീ മറ്റ് പലതിനെയും കീഴ്പ്പെടുന്നു, പക്ഷെ നീ നിന്റെ മുമ്പിൽ തന്നെ കീഴടങ്ങി പോകുന്നു. വ്യക്തിപരമായിട്ടുള്ള നിന്റെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഭരണം ചെയ്യുന്ന പല മേഖലകളിലും നീ പരാജയപ്പെടുകയും മറ്റു പലരെയും നീ മറ്റ് പല കാര്യങ്ങളും നീ വിജയിപ്പിക്കുന്നുണ്ട്, പക്ഷെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ പരാജയം. പരിശുദ്ധങ്ങളെ പറയുന്നു, നിന്റെ ജീവിതത്തെ ഒരു വിജയമാക്കി തീർക്കാൻ ഇന്ന് രാത്രി ക്രിസ്തുവിൽ ഒരു ആത്മീയ തലം നിന്നെ തുറക്കുന്നു. ഈ വാക്യം നമ്മൾ വായിച്ചത് കുറച്ച് മോളി വെച്ചത് വായിച്ചാലേ കുറെ കാര്യങ്ങൾ കൂടെ മനസ്സിലായി. ഇത് സംബന്ധിച്ച് നമ്മൾ എന്ത് പറയും? 31 വാക്യം മുതൽ ഓ എന്ന് നോക്കി നിങ്ങൾ മറുപടി പറയേണ്ട ചോദ്യം, നമ്മൾ മറുപടി പറയേണ്ട ചോദ്യം, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം പറഞ്ഞു ആരാ? ഹലോ പറഞ്ഞേ, ആരാ? ഇതുവരെ എന്തൊക്കെയാ പറഞ്ഞത്? ചോദ്യത്തിന് മറുപടി പറ പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലൻ എഴുതുന്നുണ്ടോ? ദൈവം നമുക്ക് അനുഭവിക്കുന്നെങ്കിൽ പ്രതികൂല ആര്? മറുപടി പോയി എഴുതി നോക്കണം കേട്ടോ, പരിശീലിക്കുന്നു കഴിഞ്ഞു ആരും ആരില്ല. ഇനി ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞത് വരരുത്. അപ്പുറത്തെ അപ്പച്ച എനിക്കെതിരെ ഇന്നതൊക്കെ ചെയ്തു, ഭയങ്കര പ്രതികൂല. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം. മന്ത്രവാദങ്ങളെയോ ആചാരങ്ങളെയോ ഒക്കെ പ്രകടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് ദൂത് പറയുന്നു, ദൈവം നിങ്ങൾക്ക് അനുകൂലമനുസരിച്ച് ഇങ്ങനെ ഒഴുകുന്നത് എനിക്ക് മനസ്സിലാക്കുന്ന ഒരു വചനം. മനസ്സിൽ നിന്ന് മൈൻഡിൽ നിന്ന് തന്നെ തിരിച്ചിരുന്ന ഇതെന്തോ വലുതാണെന്ന് പറഞ്ഞ് പർവ്വതീകരിക്കുന്ന പിശാചിന്റെ തന്ത്രത്തെ ഇന്ന് പറഞ്ഞ തിരിച്ചറിയും. എന്നിട്ട് നിനക്ക് അനുകൂലമായി നിന്നിൽ വാസം ചെയ്യുന്ന നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവരേക്കാൾ വലിയവരാകുന്നു എന്നുള്ള ആ വചനത്തിന്റെ വെളിപ്പാട് അന്തരംഗത്തിലേക്ക് കയറ്റും. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴേ ഇവരെ അനുശീലിക്കണം. പിന്നെ പാറ്റം പോയി, പ്രാർത്ഥനയും പോയി, ആരാധനയും പോയി, എല്ലാം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചതാണ്. അവനോട് കൂടെ നമുക്ക് സകലവും നൽകി തരാതിരിക്കുമോ? മറുപടി പറഞ്ഞു, ഹലോ, സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകി തരാതിരിക്കുമോ? മറുപടി പറ, ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല.
നിങ്ങളെടുത്തത് വായിക്കണം കേട്ടോ. റോമാലേഖനം 7-ാം അധ്യായവും
എട്ടാം അധ്യായം എടുത്തൊന്ന് വായിക്കണം. ജയത്തിൽ ജീവിക്കുന്ന ഒരു തന്നെ പാപത്തിന്റെ മേൽ സാത്താന്റെ മേൽ ലോകത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സകല വിഷയങ്ങളുടെ മേൽ നമുക്ക് പൂർണ്ണ ജയം പ്രാപിക്കുവാൻ പറ്റും. നീ ക്രിസ്തുവിലാണോ ജീവിക്കുന്നത്? നിനക്ക് ജയാളിയാകാൻ കഴിയും. നീ ക്രിസ്തുവിന്റെ പുറത്താണോ? നീ ഒരു പരാജയമായിരിക്കും. ഇന്ന് രാത്രിയിൽ ക്രിസ്തുവിൽ ജയോത്സവം നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം കഴിച്ചാൽ നമ്മുടെ കർത്താവ് ഒരു ജയമായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതവും ഒരു ജയമായിരിക്കും. നമ്മുടെ കർത്താവ് ജയോത്സവമായി കൊണ്ടാടിയതെങ്കിൽ നമുക്കും ജയോത്സവം കൊണ്ടാടാൻ കഴിയും. യേശു ക്രൂശിക്കപ്പെട്ടപ്പോ ക്രൂശിൽ കിടന്ന യേശുവിനെ നോക്കി സകലരും പറഞ്ഞു, ഓ എല്ലാവരും പറഞ്ഞു, ഓ ഇവനിങ്ങനെ ഭവിച്ചു പോയല്ലോ, ഇവന്റെ ജീവിതം അസ്തമിച്ചു പോയല്ലോ, ഇവനൊരു പരാജയമായി പോയോ, 3.5 വർഷങ്ങൾ നടത്തിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും മരിച്ചവരെ ഉയർപ്പിച്ചതും ഒക്കെ ഇവൻ തന്നെ ആണോ? എന്നിട്ട് ഇവന്റെ ഗതി ഇതായി പോയോ? ലോകത്തിന് പിടികിട്ടിയില്ല. ജയോത്സവമാണ് കൊണ്ടാടാൻ പോകുന്നതെന്ന് ലോകം മുഴുവൻ പറഞ്ഞു വെച്ചു അവനൊരു പരാജയമാണെന്ന്. പക്ഷേ യേശുവിന് അറിയാമായിരുന്നു ഇതൊരു പരാജയമല്ല സംഭവിക്കാൻ പോകുന്നത്, ജയോത്സവം കൊണ്ടാടാൻ പോവുകയാ. ഈ ജയോത്സവത്തിൽ നിന്നും യേശുവിനെ എങ്ങനെയെങ്കിലും ഇറക്കിക്കൊണ്ടുവരുവാൻ സാത്താൻ മനുഷ്യരുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് വിളിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാകുന്നുവെങ്കിൽ ഓ നീ അത്ഭുതം ചെയ്തല്ലോ, നീ അടയാളം ചെയ്തല്ലോ, നീ ദൈവപുത്രനാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അവനെ ഒരു കാര്യം ചെയ്തു, നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിൽ വിശ്വസിക്കാം. യേശു ക്രൂശിനെ ഉപേക്ഷിച്ച് ഇറങ്ങി വന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? ഇത് അവനെ കൊണ്ട് പറയിപ്പിക്കുന്ന സാത്താന്റെ മേൽ ഒരു ജയോത്സവം വരികയായിരുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ
നിർണയ പ്രകാരം വിളിക്കപ്പെട്ടവരാണ് സകലത് നന്മയ്ക്കായി വാക്കിട്ടില്ലെന്ന് പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ തിന്മയെന്ന് വിചാരിക്കുന്നത് നന്മയ്ക്കാണ്. അറിഞ്ഞേ, അതുകൊണ്ട് ഇനി മുതൽ ഞാൻ പിറുപിറുക്കില്ല, എന്റെ നാക്കിൽ ഇനി വേറെ ഞാൻ പിറുപിറുക്കില്ല. എന്നെ ജയോത്സവമായി നടത്തുന്ന എന്റെ ദൈവം ഈ ഭയം ഞാൻ ഭയമെന്ന വഴി നന്മയ്ക്ക് വേണ്ടിയുള്ള വഴിയാണ്. ഒരു പക്ഷെ ഞാനിപ്പോൾ ചിന്തിക്കുന്നു അതൊരു പക്ഷെ തിന്മയെന്ന്. പക്ഷേ അവന്റെ ആയുധ വർഗത്തെ വിപ്പിച്ച് ലോകത്തിന്റെ മുമ്പിൽ കല്ലറയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വന്ന് ഉത്സവത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് വന്ന് ഉന്നതത്തിലേക്ക് നിന്റെ ഉന്നതമായ ഉയർച്ചയ്ക്ക് വേണ്ടി ദൈവം അറിഞ്ഞുകൊണ്ട് സമ്മതിക്കുന്നു. ദൈവം നിന്നെ താഴ്ത്തുന്നു എന്നതല്ല അർത്ഥം, പക്ഷേ നീ പോകുന്ന ആ സാഹചര്യത്തിൽ അനുഭവിക്കുന്ന ചില താഴ്ചകൾ ഒരു ഉന്നതിയിലേക്കുള്ള ദൈവിക പദ്ധതികളായി. പശുത്തങ്ങൾ പറയുന്നു അത് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് വിശ്വാസത്തോടൊന്ന് കണ്ടേ. നിങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന സകല മതിലുകളും തകർക്കപ്പെടുന്നു. കൈ ഉയർത്തിപ്പിടിച്ചു കണ്ടേ, നിങ്ങൾക്കെതിരെ സിംഹമല്ല അലറുന്ന സിംഹത്തെ പോലെ നിന്നവൻ പരാജയപ്പെട്ട് നിങ്ങളുടെ കാൽക്കീഴിൽ കിടക്കുന്നത് ആത്മാവൻ കണ്ടുകൊണ്ട് അന്തരംഗത്തിലേക്ക് വെളിപ്പാട് സ്വീകരിച്ച് ഓ നിങ്ങളുടെ കാൽക്കീഴെ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ ചതച്ചു കളയുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനത്തെ ഉള്ളിലേക്ക് സ്വീകരിച്ച് എന്നെ തുടങ്ങി